ഇപ്പൊ നമുക്ക് മാങ്ങയുടെ സീസൺ ആണല്ലേ. പച്ചയായിട്ടും പഴുത്തതായിട്ടും ഒരുപാട് മാങ്ങ നമ്മുടെ മുറ്റത്തും തൊടിയിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണ്. ഇതന്നെ നിങ്ങൾക്ക് പഴുത്ത മാങ്ങയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി തരുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ മാങ്ങയിൽ വെറൈറ്റി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം കൂടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാല്ലേ. അപ്പൊ നമുക്ക് ഏത് മാങ്ങയും എടുക്കാം കേട്ടോ, ഏത് മാങ്ങയിലും നമുക്കിത് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം ഒരു വലിയ ടൈപ്പ് മാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു അര കിലോന്റെ ക്വാണ്ടിറ്റി തന്നെ വരും. ഏകദേശം രണ്ട് മാങ്ങ എടുക്കുമ്പോൾ തന്നെ കേട്ടോ, നമുക്ക് അതിന്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം. കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഗ്രേറ്റർ ഇല്ലേ, അതിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് വേവിക്കേണ്ടി വരും എന്ന് മാത്രം. അപ്പൊ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന് വേവിന് വ്യത്യാസം വരുമെന്ന് മാത്രം. ഞാനിവിടെ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മുളക് പൊടി ചേർക്കാനായി. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഗ്രാമ്പു, ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മളൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം ശർക്കരയിലും ഉപ്പുണ്ടാവും. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഉണ്ടല്ലോ, അതുപോലത്തെ കുരുമുളക്, അത് പൊടിക്കാത്ത കുരുമുളക്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 കഷ്ണം ജാഗിരി എടുത്തോളൂ കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ചില മാങ്ങയിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങി വരും, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയാവുമ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യം വരില്ല. എന്നാലോ ചില മാങ്ങയിൽ നിന്ന് തീരെ വെള്ളം ഇറങ്ങൂല. അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കൊടുക്കുകയും കൂടെ വേണ്ടി വരും. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം നിങ്ങൾ ഒഴിച്ച് നോക്കുക, പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമ്മളിതുപോലെ മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ലാസ്റ്റ് കരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2 പിഞ്ച് കരിഞ്ചീരം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും നമ്മളിത് വേവിച്ചെടുക്കുക. ഈ മാങ്ങ നല്ല പോലെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളം കൂടെ ഇറങ്ങി വരണം. വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ വറ്റിച്ചെടുക്കുക. നല്ല പോലെ വറ്റിക്കേണ്ട, ഒന്നുകൂടെ വറ്റിച്ച് ഒരു പാകത്തിനാക്കി എടുക്കുകയും കൂടെ വേണം. നല്ല പോലെ വെള്ളത്തിലും ആവരുത്, എന്നാലോ തീരെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലും ആവരുത് കേട്ടോ. നമ്മൾ ചെറിയ ടൈപ്പാക്കി കട്ട് ചെയ്ത മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് വെള്ളം ഇറങ്ങിയിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് നിൽക്കും. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ടിങ് മാറ്റിയെടുക്കാം. അതുപോലെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് അവർ കഴിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ വേറൊരു കറിയും കൂടെ ഉണ്ടാവും. ആ രീതിക്കാണ് ഇത് കഴിക്കാറ്. വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി തന്നെയായിരിക്കും. അപ്പോൾ വ്യത്യസ്ത രുചി തരുന്ന ഒരു മാങ്ങയുടെ ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ചാനൽ നിങ്ങൾ അതേറ്റാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.